മാഞ്ഞത് ധീരവസന്തം. വസന്തകുമാർ വീട്ടിൽ വന്ന് മടങ്ങിപ്പോയത് ഒരാഴ്ച മുമ്പ്. ഇനിയുള്ള വരവിൽ മടക്കമില്ല. നാട്ടിൽ നിന്ന് മടങ്ങി ഒരാഴ്ച കഴിയും മുമ്പാണ് വസന്തകുമാർ മരിച്ചെന്ന സങ്കട വാർത്തയെത്തിയത്. ഇനിയുള്ള വരവിൽ മടക്കമില്ല. വയനാട് ലക്കിടി കുന്നത്തിടവ വാഴക്കണ്ടി വീട്ടിൽ അവധിയാഘോഷം കഴിഞ്ഞ് 9 മടങ്ങിയത്. 2001 CRPFൽ ചേർന്ന വസന്തകുമാർ സ്ഥാനക്കയറ്റത്തോടെ ശ്രീനഗറിൽ ചുമതലയേൽക്കാൻ പോകുകയായിരുന്നു. CRPF 82 ബറ്റാലിയൻ അംഗമായിരുന്ന വസന്തകുമാർ 18 സേനാംഗമായിരുന്നു. വൈത്തിരി പൂക്കോട് സർവകലാശാലയ്ക്ക് സമീപം വാസുദേവൻ ശാന്താ ദമ്പതികളുടെ മകനാണ്. ഷീനയാണ് ഭാര്യ. 2 രണ്ടു വർഷം കഴിഞ്ഞ് വിരമിക്കാനിരിക്കുകയായിരുന്നു. ബറ്റാലിയൻ മാറ്റത്തെ തുടർന്ന് അവധി ലഭിച്ചപ്പോഴാണ് നാട്ടിലെത്തിയത്. വ്യാഴാഴ്ച വൈകുന്നേരമാണ് വസന്തകുമാർ കൊല്ലപ്പെട്ട വിവരം ഭാര്യ സഹോദരൻ വിളിച്ചു പറയുന്നത്. ഡൽഹിയിലെ സുഹൃത്തിനെ ബന്ധപ്പെട്ടപ്പോൾ വസന്തകുമാർ എന്ന ഒരാൾ കൊല്ലപ്പെട്ടെന്ന് അറിയാനായി. ഭീകരാക്രമണത്തിൽ മരിച്ചവരുടേതെന്ന് പറഞ്ഞ് വാട്സാപ്പിൽ വസന്തകുമാറിന്റെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. 5 ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചത്. 82 ബറ്റാലിയൻ അംഗമാണ് വസന്തകുമാർ. 2 കൂടി കഴിഞ്ഞ് വിരമിക്കാനിരിക്കെയാണ് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിക്കുന്നത്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വസന്തകുമാർ രാജ്യത്തിനു വേണ്ടി പോരാടി മരിച്ചതിൽ അഭിമാനിക്കുന്നുവെന്ന് അർദ്ധ സഹോദരൻ സജീവൻ പറഞ്ഞു. തെക്കൻ കാശ്മീരിലെ പുൽവാല ജില്ലയിലെ അവന്തിപുരയിൽ ജമ്മു ശ്രീനഗർ ദേശീയപാതയിലായിരുന്നു ആക്രമണം. ശ്രീനഗറിൽ നിന്ന് 38 അകലെ വൈകിട്ട് 3:15 78 2547 സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഭീകരാക്രമണം. അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയവരടക്കം കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുരക്ഷാ ജോലിക്ക് പോവുകയായിരുന്നു. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പുൽവാമയിൽ ഉണ്ടായത്. വസന്തകുമാർ ഉൾപ്പെടെ 44 CRPF ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. 2547 ജവാന്മാരുമായി പോയ വാഹന വ്യൂഹത്തിനു നേരെ വ്യാഴാഴ്ച വൈകിട്ട് 3:45 ഭീകരർ ചാവേറാക്രമണം നടത്തുകയായിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷ മുഹമ്മദ് അക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ സൈനിക വ്യൂഹത്തിനു നേരെ നടന്ന ഭീകരാക്രമണത്തെ ലോകം മുഴുവൻ അപലപിക്കുകയാണ്. 39 ജവാന്മാരുണ്ടായിരുന്ന സൈനിക വാഹനത്തിലേക്കാണ് ജെയ്ഷെ ഭീകരർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റിയത്. തീവ്രത കൂടിയ വെടിമരുന്നാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട്. 12 ദൂരേക്ക് വരെ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു. സമീപത്തെ കടക്കാരെല്ലാം ഓടി രക്ഷപ്പെട്ടു. സ്ഫോടനത്തിൽ തകർന്ന ഒരു ബസ് ഇരുമ്പു കൂമ്പാരമായി അവസ്ഥയിലായിരുന്നു. മൃതദേഹങ്ങൾ ചിതറിത്തെറിച്ച നിലയിലായിരുന്നു. 2000 കാർ ബോംബ് ആക്രമണത്തിനു ശേഷം താഴ്വരയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു ചാവേറാക്രമണം ഉണ്ടാകുന്നത്. അന്ന് 3 41 പേരാണ് മരിച്ചത്. 2017 ജെയ്ഷ ഭീകരർ ആക്രമിച്ച ലെത്പോറ കമാൻഡോ ട്രെയിനിംഗ് സെന്ററിന് അടുത്താണ് ഇപ്പോഴത്തെ ഭീകരാക്രമണം. അന്ന് 5 ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. സുരക്ഷാസേനയ്ക്ക് നേരെയുള്ള നിരവധി ഭീകരാക്രമണങ്ങൾക്കാണ് ജമ്മു ശ്രീനഗർ ഹൈവേ സാക്ഷ്യം വഹിച്ചത്. 200 സ്ഫോടക വസ്തുക്കളാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചത്. അന്വേഷണം .com വേണ്ടി അനുശ്രീ വത്സൻ.